മുൻ മന്ത്രി ഇ ചന്ദ്രശേഖരനെ ആക്രമിച്ച കേസിലെ പാർട്ടി നേതാക്കളുടെ മുഴിമാറ്റവും ബിജെപി ആർഎസ്എസ് പ്രവർത്തകരെ വെറുതെ വിട്ടതും സിപിഎം കാസർഗോഡ് ജില്ലാ നേതൃത്വം ഇനിയും അറിഞ്ഞിട്ടില്ല എന്നും ശത്രുപക്ഷത്തുള്ള ബിജെപി ആർഎസ്എസ് പ്രതികളെ രക്ഷപ്പെടുത്താൻ സിപിഎം സഹായിച്ചുവെന്ന് പ്രചരിപ്പിച്ചാൽ ജനം വിശ്വസിക്കില്ല എന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ ആത്മവിശ്വാസം ശരിയാണ് ആദ്യം ആർക്കും ഒന്നും വിശ്വസിക്കാൻ തോന്നിയില്ല കേസിലെ 12 പ്രതികളെയും കോടതി വെറുതെ വിട്ടപ്പോഴാണ് ജനങ്ങൾ ഞെട്ടലോടെ ആ ഒത്തുതീർപ്പ് തിരിച്ചറിഞ്ഞത് എങ്കിലും ബാലകൃഷ്ണൻ മാഷെ ഫാസിസത്തിനെതിരെ വായ്താരി കുറക്കേണ്ട മയത്തിൽ തള്ളിക്കോളൂ ഈ കാണുന്നതെല്ലാം മായയാണ് ഈ ലോകം തന്നെ മായയാണെന്നാണ് ആത്മീയവാദികൾ പറയുന്നത് വൈരുദ്ധാത്മിക ഭൗതികവാദത്തിലാണ് വിശ്വാസമെങ്കിലും സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണന് മായാ വിരചിതമായ ലോകമാണ് ജീവിതം അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച് പാർട്ടിയിൽ സജീവമായപ്പോഴാണ് മാഷിനെ മായാപ്രപഞ്ചം ആവേശിച്ചത് അതിൽ പിന്നെ ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളതിൻ്റെ നാശമില്ല എന്ന ചിന്തയാണ് മാഷെ ഭരിക്കുന്നത് അതുകൊണ്ടാണ് മുന്നണിയുടെ എം എൽ എയും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന ഈ ചന്ദ്രശേഖരനെ ആക്രമിച്ച കേസിലെ സാക്ഷികളായ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി അംഗവും മൊഴിമാറ്റിയതും തുടർന്ന് ബിജെപി ആർഎസ്എസ് പ്രതികളെ വെറുതെ വിട്ടതുമൊന്നും അറിയാതെ പോയത് മായാലോകത്ത് ഇങ്ങനെയൊക്കെ പലതും നടന്നുവെന്ന് കേട്ടാലും അതൊന്നും സത്യമല്ലെന്നാണ് ബാലകൃഷ്ണ മാസ്റ്ററുടെ ബോധ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആർ എസ് എസിനെ സഹായിക്കാൻ വേണ്ടി പോയി എന്ന് പറയുന്നത് അത് കേവലം ആളുടെ ഒരു വ്യാഖ്യാനം മാത്രമാണ്. ഞങ്ങൾ ഒരു ആർ എസ് എസിനെയും സഹായിക്കാൻ വേണ്ടി പോയിട്ടില്ല. ഇത്രയൊക്കെ പറയുന്ന സി പി എം ജില്ലാ സെക്രട്ടറി സ്വന്തം ജില്ലാ കമ്മിറ്റി അംഗമായ ടി കെ രവിയെ വിളിച്ച് കേൾക്കുന്നതൊക്കെ സത്യമാണോ എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി 2 ഈ മാസം 25 വിധിന്യായം വായിച്ചാലും മതി. അല്ലെങ്കിൽ ദേ ഇങ്ങനെ സർവവും മായ എന്ന് വാദിച്ചുകൊണ്ടേയിരിക്കാം. ഈ കൂറുമാറ്റം എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് അതിൻ്റെ വസ്തുത അറിയില്ല. കൂറുമാറിയിനോ കൂറ് ഇണങ്ങിച്ചേർന്നോ ഇതൊന്നും എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷേ സി പി എം അതിന് തയ്യാറല്ല, സി പി എമ്മിൻ്റെ പ്രവർത്തകരും തയ്യാറല്ല. നിങ്ങളുടെ വ്യാഖ്യാനമാണ് കൂറുമാറി എന്നുള്ളത്, എന്താണെന്ന് കോടതിയിൽ അന്വേഷിക്കും. പാർട്ടി നേതൃത്വം അറിയാതെയാണ് കേസിലെ സാക്ഷികളായ ജില്ലാ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി അംഗവും മൊഴിമാറ്റി ബിജെപി ആർഎസ്എസ് പ്രവർത്തകരെ സഹായിച്ചതെങ്കിൽ നടപടിയെടുക്കേണ്ടേ? മുകളിൽ നിന്ന് കെട്ടിപ്പടുത്ത പാർട്ടിയല്ലേ സഖാവേ? മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.